ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിലാർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ബോട്ടിൽ ഇതാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഞാൻ ഇതുവരെയായിട്ടും ബോട്ടിലാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് കാണുമ്പം നമുക്ക് ഒരു ബേർഡിൻ്റെ ഒരു കേജ് പോലെയുണ്ട് കാണുമ്പം. അപ്പം ഞാൻ ആ ഒരു ബേർഡിൻ്റെ കേജിനെ തന്നെയാണ് ഇതിലൊന്ന് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട്, ഈ കാണുന്നത് എൻ്റെ സെക്കൻഡ് ചാനലാണ്. ഇതിൽ ഞാൻ പേപ്പർ ക്രാഫ്റ്റ്, വാൾ ഡെക്കർ, റീയൂസ് ഐഡിയാസ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചാനലിൽ നമ്മുടെ ബോട്ടിലായിട്ട് മാത്രം അപ്ലോഡ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ്, റീയൂസ് ഐഡിയാസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആ ചാനലൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബോട്ടിൽ കുറച്ച് മാർക്കിംഗ് ഒക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മെഷറിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മുടെ ബോട്ടിലിൻ്റെ താഴത്തായിട്ട് ഇതുപോലെ ഒന്ന് എന്താ പറയുക, ഒന്ന് വലിച്ച് പിടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് 1 ഇഞ്ച്, 2 ഇഞ്ച് അങ്ങനെ ഓരോ ഇഞ്ച് ഇടവിട്ടിട്ട് ഓരോ ഡോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു മാർക്കർ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് എന്താ പറയുക, ഒന്ന് കുത്തി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു കേജ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു കമ്പി ഉണ്ടാവുമല്ലോ, അതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു കറക്റ്റ് മെഷർമെൻ്റ് തന്നെ അതിന് ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ എന്താ പറയുക, അവസാനത്തെ ആ ഒരു ലൈനും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കേജിൻ്റെ ആ ഒരു കമ്പി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ആ ഒരു ത്രെഡൊക്കെ നന്നായിട്ട് അതിലേക്ക് സ്റ്റിക്കാവണം, അതുവരെ വെയിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ പഴയ ഒരു ഡ്രസ്സിൻ്റെ ഒരു ലേസാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ ആയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതേതായാലും നമുക്ക് ഈ ഒരു ബോട്ടിലിനെ യൂസ് ചെയ്യാം. ഞാനപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു ഭാഗത്തും പിന്നെ ആ ഒരു താഴ്ഭാഗത്തും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒട്ടിക്കാനും നമ്മുടെ ഫെവി ബോർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
വെക്കുന്നത്. മുകളിൽ രണ്ട് ലീഫ് ഇതേപോലെ രണ്ടെണ്ണം അപ്പുറിപ്പുറം വരുന്നതും പിന്നെ അതിൻ്റെ നടുവിലായിട്ട് മൂന്നാമത്തത് ഒറ്റൊരു ലീഫായിട്ട് വരുന്ന രീതിക്ക് കണ്ടില്ലേ, ഇതേപോലെയാണ് ഒട്ടിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഓരോ കമ്പിയും ഇടവിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതേപോലെ ഓരോ കമ്പിയും വിട്ടുവിട്ടിട്ട് ഇതേപോലെ ലീഫ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് പെയിൻറ് ചെയ്യാം. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഞാൻ സിൽവർ കളർ ഗ്ലിറ്റർ ഔട്ട്ലൈനർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഓരോ ഫ്ലവറിൻ്റെയും നടുവിലായിട്ട് ഇതേപോലെ ഒന്ന് എന്താ പറയുക ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. ഞാനിപ്പം ഈ ഒരു ഫ്ലവർ മൊത്തം കവർ ചെയ്യാനുള്ള ബീഡ്സ് ഇല്ല, അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ അതൊക്കെ ഫിനിഷ് ആക്കിയിട്ട് നമ്മുടെ ബോട്ടിലേക്ക് ഇതുപോലെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ച് കേട്ടോ. പിന്നെയാണ് ഒരു കാര്യം ഓർത്തത്, നമ്മൾ ആ ഒരു കൂടിൻ്റെ ഡോറ് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ഡോറ് ചെയ്തെടുക്കണമല്ലോ, അപ്പോൾ അതൊന്ന് സെറ്റാക്കാം. അപ്പോൾ അതാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇതേപോലെ ഒരു ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ വളച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആദ്യം തന്നെ ആ ഒരു ത്രെഡ് ഒട്ടിക്കുന്ന ടൈമിൽ തന്നെ ഇത് ഒട്ടിക്കാം കേട്ടോ. എന്നാൽ ആ ഒരു ലേസിൻ്റെ അടിയിലായിട്ട് ഈ ഒരു ഡോറും വന്നോളും. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചെടുക്കാം, എന്നിട്ട് നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് ഒരെണ്ണം കൂടെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു റൗണ്ട് ഷേപ്പിൽ കൂടാണ്ട് നടുക്ക് ഒരെണ്ണം കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിന് ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അതും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇതുപോലെ ഒരു റോസ് ഫ്ലവർ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ഞാൻ പിന്നെ കയ്യിൽ കണ്ടപ്പം ഒന്ന് ഒട്ടിച്ചു കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ലൈറ്റും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ബോട്ടിലായിട്ട് എങ്ങനെയുണ്ട്, അടിപൊളി ആയിട്ടില്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ക്ലേ ഒന്നും ഇല്ലാണ്ട് ചെയ്തതല്ലേ, അപ്പം മോശമൊന്നുമില്ല, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. അതിലേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.